ഇന്നത്തെ നമ്മുടെ വിഷയം നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജി തരുന്ന ഹണി അഥവാ തേനിനെ കുറിച്ചാണ്. ഹണി എന്ന് പറയുമ്പോഴത്തേക്കിന് സ്വീറ്റ് ആൻഡ് വിസ്കസ് സബ്സ്റ്റൻസ് ആണ്. അതായത് ഒരു സെമി ലിക്വിഡായിട്ടുള്ളത് ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒരു ലിക്വിഡ്, ഒരു സെമി ലിക്വിഡ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, തേൻ വളരെയധികം ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ പൂർവികർ അതിൻ്റെ ഗുണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് പണ്ട് കാലം മുതലേ തേൻ ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങൾക്കും. ഒരു കുഞ്ഞ് ജനിച്ചാൽ തന്നെ എന്താണ് ആദ്യം ചെയ്യുന്നത്? പൊന്ന് തേനിലരച്ച് എൻ്റെ നാക്കിൽ കൊടുക്കാറുണ്ട് പല ആൾക്കാരും. അപ്പോൾ അതിൽ നിന്ന് അർത്ഥമാക്കുന്ന തേൻ അത്രയും പ്യുവറായിട്ടുള്ളൊരു സാധനമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ആ പണ്ട് കിട്ടിയിരുന്ന തേനും ശുദ്ധമായിരുന്നു. കാരണം ചെറുതേന് തരുന്ന എന്താണ് ചെറിയ ഈച്ചകൾ, അതായത് ചെറിയ ഹണിബീസ്, അത് നമ്മുടെ ചുറ്റിലും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഇഷ്ടംപോലെ പൂക്കളുണ്ടായിരുന്നു. അതായത് നാച്ചുറലായിട്ടുള്ള ഫ്ലവേഴ്സ്, ചെമ്പരത്തിയും അങ്ങനെയൊക്കെയുള്ള പൂക്കൾ, ഇലഞ്ഞിപ്പൂക്കളും വാഴപ്പൂവും അങ്ങനെ അതിൽ നിന്നൊക്കെ തേൻ കുടിച്ച് ഈ ചെറുതേൻ ചെറിയ ഈ ഹണിബീസ് നമ്മുടെ വിറകുപുരയ്ക്കകത്തോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ ഇത് മാർഗ്ഗങ്ങളിലെ ഫിത്തിയുടെ വിള്ളലിലൊക്കെ കൂടുകൂട്ടി പണ്ട് കാലത്ത് ഒരുപാട് തേൻ കിട്ടിക്കൊണ്ടിരുന്നു പല വീടുകളിലും. ഞാനും കണ്ടിട്ടുണ്ട് തേനെടുക്കുന്ന പൂമ്പൊടിയൊക്കെ ആയിട്ട് ഇത് പൊട്ടിച്ചെടുക്കുന്ന വിറക് കയറുമ്പോൾ വലിയ തടിയിൽ നിന്നുമൊക്കെ അതിനകത്ത് ഇതുപോലുള്ള തേനീച്ച കൂടുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഹണിയൊക്കെ വളരെ ശുദ്ധമായിട്ടാണ് എടുത്തിരുന്നത്. ഇപ്പം നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ പെരുംതേൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പലതും അഡൾട്രേറ്റഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്, അതായത് മായം ചേർത്താണ് വരുന്നത്. ആ മായം ചേർത്ത് വരുന്നതിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ തന്നെ ഹണി ഏത് തരത്തിലായാലും ചില ആൾക്കാർക്ക് ഈ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടാക്കി അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിരിക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ സൈഡ് എഫക്റ്റും കൂടി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ സൈഡ് എഫക്റ്റ്, ആരൊക്കെയാണ് ഈ തേൻ ഒഴിവാക്കേണ്ടത് എന്നും നമുക്ക് നോക്കാം. ഇനി തേനിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് അലർജി ഉള്ളവർ മാക്സിമം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് പൂമ്പൊടി അലർജി ഉള്ളവർ. അപ്പോൾ ഇത് തേനും എന്താണ് ഹണിബീസ് മെയിനായിട്ടും പൂക്കളിൽ നിന്നല്ലേ എടുക്കുന്നത്. അപ്പോൾ അത് അതിൽ പോളൻ, അതായത് പൂമ്പൊടി പറ്റിയിരുന്നാൽ ഇത്തരക്കാർക്ക് അത് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ആസ്മയൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതൽ വയസ്സാകുന്നു, കണ്ണു ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടുതൽ പ്രശ്നമാകുന്നു. അതുപോലെ റെസ്പിറേറ്ററി ഡിസീസൊക്കെ ഉള്ളവർ കൂടുതൽ വിഷമാവസ്ഥയിലേക്ക് പോകാൻ ഇത് കാരണമാകുന്നു. പിന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ ചിലർക്ക് ഫെയിൻറ്റിനെസ് ഒക്കെ ഉണ്ട്, അത് കുഴഞ്ഞു വീഴുന്ന അവസ്ഥ, അതുപോലെ ഒരു ഡിസിനസ്, മന്ദത, യോഷി ആൻഡ് വോമിറ്റിങ്, മനം പുരട്ടലും ഛർദിലും, അതുപോലെ ഇറഗുലർ ഹാർട്ട് ബീറ്റ്സ്, അപ്പം അത് അറിത്തീമിയാസ്, അപ്പം അതൊരു കുഴഞ്ഞു വീഴാനൊരു കാരണമാണ്. നമുക്ക് ടാക്കിക്കാർഡിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കൂടിക്കഴിയുന്ന ഒരവസ്ഥയിൽ നമ്മൾ കുഴഞ്ഞു വീഴും. പിന്നെ അമിതമായിട്ട് വിയർക്കുന്ന ഒരവസ്ഥയുണ്ടാകാം. ഇത്തരത്തിലൊക്കെയുള്ള സൈഡ് എഫക്റ്റ് അത് ഉണ്ടാക്കാറുണ്ട്. ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ പലപ്പോഴും അത് പ്രശ്നമുണ്ടാക്കാറുണ്ട്. അതായത് തേനിൽ ബാക്ടീരിയൽ പോയിസണിങ്ങിന് കാരണമാകുന്ന സ്പോർട്സ് അടങ്ങിയിട്ടുണ്ട്. ഈ സ്പോർട്സ് കുഞ്ഞുങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും, അതായത് കോൺസ്റ്റിപ്പേഷൻ, വീക്ക്നെസ്, അത് വീക്ക് ക്രൈ, അതായത് കുഞ്ഞുങ്ങൾക്ക് മലബന്ധം ഉണ്ടായിട്ട് വളരെ അവശരായിട്ട് ഇരുന്നിട്ട് ഭയങ്കര കരച്ചിൽ പോലും വളരെ ഫീബിളായിരിക്കും. അപ്പോൾ അത് ഇൻഫൻറ്റ് ബോട്ടിലിസം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച്, അപ്പോൾ അതായത് ഇത് സ്പോർട്സ് മുതിർന്നവർ കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു പ്രതിരോധ ശക്തി കിട്ടും അതിനെ പിടിച്ചു നിൽക്കാൻ. കുഞ്ഞുങ്ങൾക്ക് അത്രയും ഇമ്മ്യൂണിറ്റി പവറില്ല, അതുകൊണ്ടാണ് അവരെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്ത് മസിൽ ഡെവലപ്മെൻറ്റിനെ എല്ലാം അഫക്റ്റ് ചെയ്തിട്ട് അത് സിവിയറായിട്ടുള്ള ഈ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം കൊടുക്കാൻ. പിന്നെ വണ്ണമുള്ളവർ ഇത് കഴിക്കാൻ പാടില്ല. നമ്മൾ പറയാറുണ്ട് മെലിയാൻ വേണ്ടി ഹണി ഉപയോഗിക്കുന്നത് നല്ലതാണ്, പക്ഷേ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് അതെടുക്കേണ്ടത്. ഇത് കേട്ടിട്ട് ഒരു ടേബിൾ സ്പൂണും രണ്ട് ടേബിൾ സ്പൂണും വെച്ച് ഡെയിലി എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് അവർക്ക് വണ്ണം കൂടാനാണ് സഹായിക്കുന്നത്. കാരണം ഇതിൽ ഷുഗർ അടങ്ങിയിട്ടുണ്ട്. ഷുഗർ, അതായത് നമ്മൾ നല്ല ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്. അപ്പോൾ അത് കൂടുതൽ അളവിൽ ചെന്ന് കഴിഞ്ഞാൽ അത് വണ്ണം കൂട്ടാനേ സഹായിക്കുകയുള്ളൂ. അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ചെറിയ തോതിലാണ് എടുക്കുന്നത്, അത് പ്രത്യേകിച്ച് ചെറുതേന്. വലിയ ചെറുതേൻ എന്ന് പറയുമ്പം ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒരു 30 വരുമ്പോഴത്തേക്കിന് പെരുംതേനിന് അതിന് ഒരു ഇരട്ടിയായിട്ട് വരും. അപ്പം മധുരം ഇരട്ടിയായിരിക്കും അതിനകത്ത്. അപ്പം ഡയബറ്റിക് ആയിട്ടുള്ളവർ വളരെ കുറച്ച് മാത്രമാണ് എടുക്കേണ്ടത്, പ്രത്യേകിച്ച് type 2 ഡയബറ്റീസ് ഉള്ളവർ. കാരണം നമ്മൾ ഈ തേൻ എടുത്തു കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ ബോഡിയിൽ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അബ്സോർബ് ചെയ്യപ്പെടുന്നത്.
അപ്പം ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ പെട്ടെന്നാണ് ഉയരുന്നത്. അതുകൊണ്ടാണ് ഡയബറ്റീസ് ഉള്ളവർ ഇത് സൂക്ഷിച്ച് വേണം എടുക്കാനെന്ന് പറയുന്നത്. പിന്നെ മറ്റ് സൈഡ് എഫക്റ്റുകൾ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഹണി ഉപയോഗിക്കുന്നത് മൂലമാണ്. അപ്പോൾ അത് മായം ചേർത്ത് മാർക്കറ്റിൽ പലപ്പോഴും കിട്ടുന്ന ഹണി അങ്ങനെയാണ്. അപ്പോൾ അതിലേക്ക് പല കെമിക്കൽസും ആഡ് ചെയ്യുന്നു, ശർക്കരപ്പാനി ചേർക്കുന്നു, അതിനോടൊപ്പം പഞ്ചസാര കരിച്ചിട്ട് ഒരു രൂപത്തിലാക്കി അതിലേക്ക് ആഡ് ചെയ്യുന്നു. പിന്നെ അതിലേക്ക് മായം ചേർക്കുന്നത് മൂലമുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ മറ്റൊരു വശത്തുണ്ട്. അപ്പോൾ അത്തരം സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ നല്ല ഹണി സെലക്ട് ചെയ്ത് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെയുള്ളത് നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹണി എല്ലാവർക്കും അറിയാം, ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരുപാട് ഗുണങ്ങൾ അറിയാം. എങ്കിലും ഇതിനകത്ത് നിറയെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ അസുഖങ്ങൾക്ക് കാരണമാകുന്ന ഫ്രീ റാഡിക്കൽസിനെ എല്ലാം റിമൂവ് ചെയ്യാൻ ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും, നല്ലൊരു പ്രോബയോട്ടിക്കാണ്. അപ്പം നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിന് ഹണി ചെറിയ തോതിൽ എടുക്കുന്നത് എപ്പോഴും സേഫുമാണ്, നല്ലതുമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ്. നമുക്ക് പ്രതിരോധത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കാം. അതായത് പ്രതിരോധ സംവിധാനം നന്നായിരിക്കാൻ ഹണി ചെറിയ അളവിൽ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഹണി ഒരു നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജി സബ്സ്റ്റൻസ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതായത് നമുക്ക് പെട്ടെന്ന് എനർജി കിട്ടാൻ വേണ്ടി നമുക്ക് ഹണി ഉപയോഗിക്കാം. ഇതിൽ ഒട്ടുമിക്ക നാച്ചുറൽ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. അതായത് ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, മാലിക് ആസിഡ്, ഫോമിക് ആസിഡ്, അതുപോലെ പൈറോഗ്ലൂട്ടാമിക് ആസിഡ്, ഇങ്ങനെയുള്ള ഒട്ടുമിക്ക ഓർഗാനിക് ആസിഡ്സ് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ അസ്കോർബിക് ആസിഡ്, നിയാസിൻ, റൈബോഫ്ലേവിന്, വൈറ്റമിൻസ്, അതുപോലെ കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, അയൺ, ഇതൊക്കെ റിച്ചായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഹെൽത്തിന് ഇത്തരം കാര്യങ്ങൾ വളരെ ബെനിഫിഷ്യലാണ്. അപ്പോൾ ഇത് എടുക്കുന്ന അളവാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ഒരു ക്വാണ്ടിറ്റി അറിയാതെ നമുക്ക് തോന്നുന്ന ഒരു ക്വാണ്ടിറ്റിയിലാണ് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. റെക്കമെൻഡഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ ലേഡീസിനും 3 ടേബിൾ സ്പൂണ് മെൻസിനുമാണ് പറയുന്നത്. എങ്കിലും നമുക്ക് വളരെ സേഫായിട്ട് എടുക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് 10 ml ആവറേജ്. അതായത് ഒരു 10 ml വെച്ച് ആവറേജ് ഡെയിലി എടുക്കുന്നതാണ് ഏറ്റവും സേഫ്. ഇത്രയും ഓർഗാനിക് ആസിഡ്സും വൈറ്റമിൻസും അടങ്ങിയ ഹണി സ്വല്പം നമുക്കൊരു ക്ഷീണം തട്ടുമ്പോൾ സ്വല്പം കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല എനർജി ലെവൽ കിട്ടും. അപ്പം നമ്മളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുമ്പോൾ എന്താണ്, സ്വല്പം ഒരു ചെറിയ ജ്യൂസിൽ ഹണി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല നമുക്ക് നല്ല ഫ്രഷ്നെസ്സും കിട്ടും, നല്ല എനർജി ലെവലും ആയിരിക്കും. അപ്പം അതായത് എപ്പോൾ പെട്ടെന്ന് ക്ഷീണം തട്ടുമ്പോൾ നമുക്ക് മാറ്റാൻ വേണ്ടി ഒരു സഡനായിട്ട് കഴിക്കാൻ പറ്റുന്ന, നമ്മുടെ ബോഡി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് അബ്സോർബ് ചെയ്തെടുക്കുന്ന ഒരു സബ്സ്റ്റൻസാണ് ഹണി. അപ്പോൾ സേഫായിട്ട് കിട്ടുന്ന ഹണി അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇത് സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട്, പഞ്ചസാരയാണോ നല്ലത് അതോ തേനാണോ നല്ലതെന്ന്. തീർച്ചയായിട്ടും തേൻ തന്നെയാണ് നല്ലത്. കാരണം പഞ്ചസാരയിൽ 50% ഫ്രക്ടോസും 50% ഗ്ലൂക്കോസും അടങ്ങിയിരിക്കുമ്പോൾ തേനിൽ 40% ഫ്രക്ടോസും 30% ഗ്ലൂക്കോസുമാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സ്വല്പം മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഈ ചെറുതേൻ സ്വല്പം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. അത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വല്ലപ്പോഴും ചെറുതിൽ സ്വല്പം ഉപയോഗിക്കുന്നതുകൊണ്ട് സേഫാണത്. തേനിൻ്റെ മറ്റൊരു പ്രധാന ഗുണമാണ് നമ്മളെ ഉറക്കത്തിന് സഹായിക്കുന്നത്. അപ്പോൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സ്വല്പം തേൻ കഴിച്ച് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ അത് നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് മുറിവിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പുറമേ പുരട്ടാനും നല്ലതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണത്. അകത്തും കഴിക്കാം, പുറമേയും പുരട്ടാം. പൂർവികരത് പണ്ടേ തിരിച്ചറിഞ്ഞിട്ട് മുറിവിനൊക്കെ പണ്ടേ പുരട്ടിക്കൊണ്ടിരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഗുണമുള്ളത്, ഇത് ബ്രെയിനിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ന്യൂറോളജിക്കൽ പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു മാറ്റം കിട്ടും. കാരണം എന്ന് വെച്ചാൽ ലോസ് ഓഫ് മെമ്മറി, അൽഷീമേഴ്സ് ഇതുപോലെയൊക്കെയുള്ള അസുഖങ്ങൾ വരുമ്പോഴത്തേക്കിന് ചെറിയ തോതിൽ ഇതുപോലെ തേനെടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ വിട്ടുമാറാൻ അത് വളരെ ഉപകരിക്കും. അതുപോലെ മറ്റൊരു മെയിൻ ആയിട്ട് പണ്ട് കഫമൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് തൊണ്ടവേദനയോ കഫമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ സ്വല്പം തേനൊഴിച്ച് കഴിക്കാറുണ്ടായിരുന്നു. അതും അതിനും നല്ലതാണ്. അങ്ങനെ ഗുണങ്ങളേറെയുണ്ട്. അതിനോടൊപ്പം ചിലർക്ക് ചില സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ രണ്ടും അറിഞ്ഞ് വേണം കഴിക്കാൻ. പിന്നെ നല്ല തേൻ എങ്ങനെ തിരിച്ചറിയുമെന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. കാരണം ഈ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള തേനാണല്ലേ ഭൂരിഭാഗവും നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് തിരിച്ചറിയാൻ ഈ തേന്, നമ്മളൊരു ഗ്ലാസ് ശുദ്ധജലത്തിൽ ഒരു സ്പൂൺ തേൻ ഒഴിച്ച് കഴിഞ്ഞാൽ അത് നേരെ താഴെ ചെന്നടിയും. എന്നുവെച്ചാൽ തേനിന് നല്ല ഹൈ ഡെൻസിറ്റി ഉണ്ട്.
അപ്പോൾ അത് അങ്ങനെ കലക്കിയാൽ തന്നെയും നമ്മൾ സ്വല്പം നേരം സെറ്റിൽ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തേനി ഗ്ലാസിൻ്റെ അടിയിലേക്ക് അടി ഒരു നേർത്ത കളർ ചേഞ്ച് മാത്രമായിരിക്കും ആ വെള്ളത്തിനുള്ളത്. പക്ഷേ അഡൾട്രേറ്റഡ് ആണെങ്കിൽ നമ്മൾ കലക്കി കഴിഞ്ഞ് നമ്മൾ ഒഴിച്ചാൽ തന്നെ അതുമായിട്ട് പെട്ടെന്ന് വെള്ളവുമായിട്ട് മിക്സാവുന്നു. അതുപോലെ തന്നെ നമ്മൾ സെറ്റിൽ ചെയ്യാൻ വെച്ചാലും അതുപോലെ സെറ്റിലാവില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാൻ പറ്റും അതിനകത്ത് മായം ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ആ ടെക്സ്ചർ കാണുമ്പോൾ നമ്മളൊരു സ്പൂണിൽ കോരി എടുത്ത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ നൂല് പോലെയേ അത് വീഴും. അഡൾട്രേറ്റഡ് അങ്ങനെയല്ല, പെട്ടെന്ന് ഒഴുകി താഴേക്ക് വീഴും. പിന്നെ നമ്മളൊരു വിരലിട്ട് നോക്കിയാലും നമ്മൾ വിരലിൽ സ്റ്റിക്ക് ചെയ്തിരിക്കും അത് നല്ല ഒറിജിനൽ തേനാണെങ്കിൽ. അപ്പോൾ ഇത്തരം മാർഗ്ഗങ്ങളൊക്കെ നോക്കി വേണം നമ്മൾ ഇത് സെലക്ട് ചെയ്യാൻ. പിന്നെ ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരേ ലെവലിൽ ഒരേപോലെ തന്നെ ഇരിക്കുന്ന കൺസിസ്റ്റൻസി കാണുമ്പം അറിയാവുന്നവർക്ക് മനസ്സിലാവും ഇത് നല്ല ശുദ്ധമായ തേനാണോ അല്ലയോ എന്നുള്ളത്. ബോട്ടിൽ നമ്മൾ കമഴ്ത്തി പിടിച്ച് നോക്കിയാലും തിരിച്ചും മറിച്ച് നോക്കിയാലും ആ കൺസിസ്റ്റൻസിക്ക് വലിയ മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്നും തിരിച്ചറിയാൻ പറ്റും. അപ്പം ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന തേനിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ കുറച്ച് പേർക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അറിയാമായിരിക്കും എങ്കിലും ഇതൊക്കെ സംശയമുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും മാറിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ളോഗിൽ.